എല്ലാവർക്കും നമസ്കാരം. വളരെ രുചികരമായ നല്ലൊരു സോയ ചങ്ക്സ് മസാലയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഒരു സോയ ചങ്ക്സ് മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ ഈ സോയ മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം 2-3 മിനിറ്റ് ഇത് അനക്കാതെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് സോയ എല്ലാം വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് സോഫ്റ്റായി കിട്ടിക്കോളും. അങ്ങനെ ഒരു 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ സോയ എല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളമെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് സോയ ചങ്ക്സിനുള്ളിലെ വെള്ളമെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞെടുത്തിട്ട് വരാം. വെള്ളമെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞ ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു കളറിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയെല്ലാം സോയയുടെ എല്ലാ ഇടത്തും ഒരേപോലെ ആകത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം മസാലയൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് 10 മിനിറ്റ് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു കടായിയിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചൊന്ന് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം സോയയെല്ലാം നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. സോയ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റോളം അനക്കാതെ തന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റിന് ശേഷം പതുക്കെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഏകദേശം ഒരു 4 മിനിറ്റ് കൊണ്ട് സോയയുടെ പച്ചച്ചേലാന്ന് മാറി ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സോയ മസാല തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഇതുപോലൊരു കടായി സ്റ്റവൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടി പൊടിയായി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 10-12 വെളുത്തുള്ളി ഇലകൾ ഇതുപോലെ പൊടി പൊടിയായി അരിഞ്ഞെടുത്തത് കൂടി ചേർക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഇതിൻ്റെ പച്ചച്ചുവ ഒട്ടും തന്നെ ഇല്ലാതെ ഒന്ന് വാട്ടിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവയെല്ലാം ഒന്ന് മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് സവാളയാണ് ചേർക്കേണ്ടത്. മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ പൊടി പൊടിയായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ സവാള നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാട്ടി പച്ചച്ചുവയെല്ലാം മാറി കളറെല്ലാം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരുപാട് വെന്തുടേണ്ട ആവശ്യമില്ല. തക്കാളിയുടെ പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി കിട്ടും വരെ ഒന്ന് വാട്ടിയെടുക്കാം. തക്കാളി ഇപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായി പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അഥവാ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ച് പച്ചമണം മാറിക്കിട്ടും വരെ ഒന്ന് വാട്ടിയെടുക്കാം. മസാലകളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ഒന്ന് യോജിച്ച് കിട്ടാനായിട്ട് 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സോയ എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോയ ചേർത്തിട്ട് മസാലയിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലെ അധികമുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി മസാലയെല്ലാം സോയയിലേക്ക് നന്നായി പിടിച്ച് എല്ലാം ഒന്ന് പാകമായി കിട്ടും വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഇളക്കി കൊടുത്ത് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് വറ്റിയതിന് ശേഷം ഈ ഗ്രേവിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പഴുത്ത തക്കാളി അതിലെ കുരുവെല്ലാം ഒഴിവാക്കിയിട്ട് ഇതുപോലെ ക്യൂബ്സായി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ തന്നെ ഇതുപോലെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല രുചി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി.
എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം പച്ചമുളകിൻ്റെയും തക്കാളിയുടെയും രുചിയെല്ലാം മസാലയിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ സോയ ചങ്ക്സ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറ്, ചപ്പാത്തി, നെയ്ച്ചോറ് എന്നിവയുടെ കൂടെയൊക്കെ ചൂടോടു കൂടി തന്നെ സെർവ് ചെയ്യാം. ഈ ഒരു സോയ ചങ്ക്സ് മസാലയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.